നമസ്കാരം, ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിന്റെ ഇന്നത്തെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. 11,400 കോടിയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോഡി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു അഭിപ്രായം കേട്ടപ്പോൾ അയ്യപ്പ പണിക്കർ സാറിൻ്റെ കള്ളൻ എന്ന കവിതയാണ് ഓർമ്മ വന്നത്. നീരവ് മോഡി പറഞ്ഞത് താൻ 11,400 രൂപയൊന്നും കടമെടുത്തിട്ടില്ല, ആകെ 5,000 കോടി രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് തിരിച്ചടക്കാൻ താൻ ഇരുന്നതാണ്. എന്നാൽ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് സകല കുഴപ്പങ്ങൾക്കും ഉണ്ടാക്കി ഈ വിഷയം പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നീരവ് മോദി പറഞ്ഞത്. അയ്യപ്പ പണിക്കർ സാറിൻ്റെ കവിതയിലെ കള്ളൻ്റെ ചോദ്യം, വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, താൻ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നാണ്. എന്നിട്ട് മോഷ്ടിക്കുന്ന ഓരോ സാധനങ്ങളും എന്തിനാണ് താൻ മോഷ്ടിക്കുന്നത് എന്നും വളരെ വ്യക്തമായി, അത് ഓരോ ആവശ്യത്തിനാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് കള്ളൻ പറയുന്നത്. ഉദാഹരണത്തിന്, പശുവിനെ മോഷ്ടിച്ചത് പാല് കുടിക്കാനായിരുന്നു, കോഴിയെ മോഷ്ടിച്ചത് വറുത്ത് തിന്നാനായിരുന്നു, ഇങ്ങനെയായിരുന്നു കള്ളൻ്റെ ആ ഒരു ന്യായീകരണം. ഇത് ഭംഗിധരണ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നിപ്പോൾ മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസ് പ്രതി അറസ്റ്റിലായ പ്രതി ആകാശിൻ്റെ വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ CPM സമ്മേളനം ഇന്ന് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്, സംസ്ഥാന സമ്മേളനം. PF പലിശ 5 കോടിയോളം തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിൽ PF പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനവും ഇതെല്ലാമാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ മുഖ്യവാർത്താ തലവാചകങ്ങൾ ആദ്യമൊന്ന് നോക്കാം. പാർട്ടിക്കെതിരെ ആകാശിൻ്റെ മൊഴി, അടിച്ചാൽ പോരാ വെട്ടണം രക്ഷിക്കാം എന്ന് കേരളകമ്പിയുടെ മുഖ്യവാർത്ത തലക്കെട്ട്. മലയാള മനോരമ നേതാക്കൾ നിർദ്ദേശിച്ചെന്ന് പ്രതി ആകാശിൻ്റെ മൊഴി, അടിച്ചാൽ പോരാ വെട്ടണം. മാതൃഭൂമി, പാർട്ടിയോ പോലീസോ, അതായത് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ കണ്ണൂർ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് മാതൃഭൂമിയുടെ മുഖ്യവാർത്ത. പാർട്ടിയോ പോലീസോ, വിശ്വാസം പാർട്ടി അന്വേഷണത്തിൽ എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ. പാർട്ടി പ്രതികളെ കണ്ടെത്തേണ്ട പണി പാർട്ടി ചെയ്യേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി. ദേശാഭിമാനി, രക്തസാക്ഷി സ്മരണയിൽ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. CPM സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ 25-ാം തീയതി വരെ തൃശ്ശൂരിൽ നടക്കുന്നു. അതിൻ്റെ ആ ഒരു ചെങ്കൊടിയേറ്റമാണ് ദേശാഭിമാനി എന്ന് മുഖ്യവാർത്ത തലവാചകമായി നൽകിയിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്, കണ്ണൂരിലെ സമാധാന യോഗത്തിൽ ഏറ്റുമുട്ടൽ നടന്നതാണ് ഇന്നലത്തെ യോഗത്തിൽ. UDF ബഹിഷ്കരിച്ചു ആ യോഗം. UDF ബഹിഷ്കരിച്ചു. ഷുഹൈബ് വധത്തിൽ CBI അന്വേഷണം ആകാം എന്ന് മന്ത്രി ബാലൻ പറഞ്ഞതും ഒപ്പം ഹൈലൈറ്റ് ആയി നൽകിയിരിക്കുന്നു. മംഗളത്തിൻ്റെ മുഖ്യവാർത്താ തലവാചകം, പാർട്ടി കൊട്ടേഷൻ ശരിവച്ച് ആകാശിൻ്റെ മൊഴി, അടിച്ചാൽ പോരാ വെട്ടണം പിടിച്ചാൽ പാർട്ടി രക്ഷിക്കും എന്നിങ്ങനെ. അതിൻ്റെ കൂടെ തന്നെ കോടിയേരിക്ക് 2-ാം ഊഴം അതിനുള്ള സാധ്യതയും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. മംഗളം കേന്ദ്ര നേതൃത്വം കോടിയേരിക്കൊപ്പമാണ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ജോയ് എം മണ്ണൂരിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ദീപികയുടെ മുഖ്യവാർത്താ തലക്കെട്ട്, CPM സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശ്ശൂരിൽ തുടങ്ങുന്നു, ഭരണവും ചർച്ചയാകും. അതിൻ്റെ കൂടെ തന്നെ ആഗോള പ്രശസ്തനായിട്ടുള്ള സുവിശേഷ പ്രസംഗകനായ ബില്ലി ഗ്രഹാം അന്തരിച്ച വാർത്തയും, ന്യൂയോർക്കിൽ അന്തരിച്ച വാർത്തയും പ്രാധാന്യത്തോടെ ഉണ്ട്. അദ്ദേഹത്തിന് 99 വയസ്സായിരുന്നു. ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്, അതായത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സന്ദർശനം, അദ്ദേഹം ഇന്നലെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായി കണ്ടിരുന്നു, അവരുടെ ചർച്ച. അത് സംബന്ധിച്ചാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്താ തലവാചകം. കാനഡ വിൽ നോട്ട് സപ്പോർട്ട് സെപ്പറേറ്റിസ്റ്റ് സേസ് ട്രൂഡോ. അഷ്വറൻസ് എ ബിഗ് റിലീഫ് ടു അസ് സേസ് പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ അമരീന്ദർ ആഫ്റ്റർ മീറ്റിംഗ് വിസിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. അതായത് ഖാലിസ്ഥാൻ വിഷയം, അതിലുള്ള ഉത്കണ്ഠ അമരീന്ദർ സിംഗ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ജസ്റ്റിൻ ട്രൂഡോവിൻ്റെ. അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഘടനവാദികളുമായി അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന യാതൊരു വിഷയവും ഉദിക്കുന്നില്ല എന്നാണ് ട്രൂഡോ ഉറപ്പ് നൽകിയതെന്നാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്തയിൽ പറയുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഡെപ്പോസിറ്റ് ഓഫേഴ്സ് ബൈ ജ്വല്ലേഴ്സ് റിയൽറ്റേഴ്സ് ടു ബി ട്രീറ്റഡ് ആസ് പൊൻസി എന്നതാണ് മുഖ്യവാർത്തയ്ക്ക് വിഷയമാക്കിയിരുന്നത്. അതായത് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഈ ആഭരണശാല ഉടമകളും അതുപോലെ തന്നെ ഫ്ലാറ്റ് നിർമ്മാതാക്കളും എല്ലാം തന്നെ മുൻകൂറായി നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ആ ഒരു സമ്പ്രദായം, അതിന് വളരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു നിർദ്ദിഷ്ട നിയമനിർമ്മാണം പരിഗണനയിലാണ്. അത് സംബന്ധിച്ചാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്ത. ബിൽ പ്രൊപ്പോസസ് ടഫ് പീനൽ പ്രൊവിഷൻസ്. ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്ത, മാനേജർ അണ്ടർ ഹൂസ് വാച്ച് ഇറ്റ് ഓൾ ബിഗാൻ ഇൻ മുംബൈ അറസ്റ്റഡ്.
നീരവ് മോദി ഉൾപ്പെട്ട ആ ഒരു ബാങ്ക് വായ്പ തട്ടിപ്പ് കേസ്. ഇതിൽ ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച, ഇത്തരം ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച മാനേജർ അറസ്റ്റിലായ വിവരമാണ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത്. രാജേഷ് ജിൻഡാൽ ഇസ് നൗ ജനറൽ മാനേജർ ക്രെഡിറ്റ് അറ്റ് പി എൻ ബി ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡൽഹി. നീരവ് മോദിസ് 12,000 സ്ക്വയർ ഫീറ്റ് പലേഷ്യൽ ബംഗ്ലോ ഇൻ ടോണി ആൽബാഗ് ഏരിയ സീൽഡ് ബൈ സി ബി ഐ എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളിലൂടെയാണ് റിപ്പോർട്ട് ഉള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ മുഖ്യ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. പാർട്ടിക്കെതിരെ ആകാശ് തില്ലങ്കേരിയുടെ മൊഴി, അടിച്ചാൽ പോരാ വെട്ടണം രക്ഷിക്കാം. കാൽ അടിച്ചൊടിച്ചാൽ പോരാ വെട്ടണം, നമുക്ക് ഭരണമുണ്ട്, പാർട്ടി തുണയ്ക്കും, ഡമ്മി പ്രതികളെ ഇറക്കി രക്ഷിക്കാം, കേസിൽ കുടുങ്ങില്ല. കൃത്യം നിർവഹിക്കാൻ ക്വട്ടേഷൻ നൽകിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് പിടിയിലായ ആകാശ് തില്ലങ്കേരി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഫലത്തിൽ സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് ആകാശിൻ്റെ മൊഴി. കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രാദേശിക ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഈ ഉറപ്പ് തനിക്ക് നൽകിയതെന്നാണ് ആകാശ് പറഞ്ഞത്. ഈ ഉറപ്പ് വിശ്വസിച്ചിട്ടാണ് വെട്ടാൻ പോയതെന്നാണ് ആകാശ് മൊഴി നൽകിയിരിക്കുന്നത്. യഥാർത്ഥ പ്രതികളാണ് പിടിയിലായത് എന്ന് ഡി ജി പി രാജേഷ് ദിവാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഷുഹൈബിനെ കൊന്നത് വാഗണാർ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇനി പിടിയിലാകാനുള്ളവർ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിവിലാണ് എന്നിങ്ങനെ പോകുന്നു മുഖ്യവാർത്താ വിശദാംശങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആകാശ് പാർട്ടി അംഗം ആണ് എന്ന് വെളിപ്പെടുത്തിയതും ഒപ്പം അനുബന്ധമായി നൽകിയിട്ടുണ്ട്. ആകാശ് സി പി എം അംഗമാണ് എന്നാണ് പി ജയരാജൻ വെളിപ്പെടുത്തിയത്. കൃത്യത്തിൽ ആകാശിനടക്കം പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലാണോ എന്നും പരിശോധിക്കും. പാർട്ടി തലത്തിലുള്ള അന്വേഷണത്തിന് ശേഷം ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഒന്നാം പേജിലുള്ളത്, അതായത് കമൽഹാസൻ രാഷ്ട്രീയ രംഗപ്രവേശം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വിശ്വരൂപം കാട്ടാൻ മക്കൾ നീതി മയ്യം എന്ന പുതിയ പ്രസ്ഥാനവുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പതാകയും പ്രകടന പത്രികയും ഇതിൻ്റെ കൂടെ തന്നെ അവതരിപ്പിച്ചു. മക്കൾ നീതി മയ്യം എന്ന് പറഞ്ഞ ജനകീയ നീതി കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സെൻറ്റർ ഫോർ പീപ്പിൾസ് ജസ്റ്റിസ് എന്നർത്ഥം. അതായത് പുരോഗമന തമിഴ്നാടിനായി ഒന്നിക്കാം എന്നതാണ് കമലഹാസൻ്റെ മുദ്രാവാക്യം. മധുരയിൽ ഒത്തക്കട മൈതാനത്ത് തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയായിരുന്നു പാർട്ടി പ്രഖ്യാപനം എന്നും റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നു. മറ്റൊരു വാർത്ത ഉള്ളത്, തിരുവനന്തപുരത്ത് മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് ഒറ്റപ്പാലത്തുകാരനായ ഒരു യുവാവ് ചാടുകയും ഈ ജയിൽ ക്ഷമിക്കണം മൃഗശാല അധികാരികളുടെയും ജീവനക്കാരുടെയുമെല്ലാം സൂക്ഷിപ്പുകാരുടെയുമെല്ലാം സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്ത ആ ഒരു നാടകീയ സംഭവമാണ്. എല്ലാ പത്രങ്ങളും ഇന്ന് വളരെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. കേരളമോദി പേജിലെ മുകൾ ഭാഗത്ത് തന്നെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് യുവാവിൻ്റെ ലോങ് ജമ്പ്, ജീവനക്കാർ സാഹസികമായി രക്ഷിച്ചു. അതായത് ഈ യുവാവ് മാനസിക അസ്വാസ്ഥ്യം ഉള്ളയാളാണ്. 18-ാം തീയതി വീട് വിട്ടിറങ്ങി, അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് ബന്ധുക്കൾ പത്രപരസ്യവും മറ്റും നൽകിയിരുന്നു. ആ യുവാവാണ് വന്ന് സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടിയത്. ഏതായാലും ആ ഒരു സിംഹി തിരുവനന്തപുരം മൃഗശാലയിൽ തന്നെ ജനിച്ചു വളർന്നതായതിനാൽ ഈ മനുഷ്യരുമായിട്ടുള്ള സഹവാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് വേണം വിചാരിക്കാൻ. മാത്രമല്ല ഈ മൃഗശാലയിലെ സൂക്ഷിപ്പുകാരെയും മുഖപരിചയം നല്ല പരിചയം ഉള്ളതായതുകൊണ്ട് ചാടി വീണ് ആക്രമിച്ചില്ല. എന്തായാലും ഈ സംഭവം ഉണ്ടായി 3 മിനിറ്റിൽ തന്നെ യുവാവിനെ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ്. മുരുകൻ എന്ന 33-കാരനാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. പരിക്കുകളോടെ മുരുകൻ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ ആണ്. മറ്റൊരു വാർത്ത ഒന്നാം പേജിൽ നിന്ന് നൽകിയിട്ടുള്ളത്, അഡാർ ലവിലെ ആ ഒരു വൈറൽ ആയ ഗാനം ചിത്രീകരണ രംഗത്തുണ്ടായിരുന്ന ആ ഒരു പ്രിയ വാര്യർ എന്ന നടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഹൈദരാബാദിലും മഹാരാഷ്ട്രയിലും കോടതികൾ തനിക്കെതിരെ, അതായത് ആ ഒരു ഗാനരംഗത്ത് അഭിനയിച്ച തനിക്കെതിരെയും സിനിമ നിർമ്മാതാവിനും സംവിധായകനും എതിരെയുമെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ച പശ്ചാത്തലത്തിൽ കേസുകൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു പ്രിയയുടെ ആവശ്യം. ഏതായാലും പ്രിയയ്ക്കെതിരായ കേസുകൾക്ക് സ്റ്റേ, പുതിയ കേസുകൾ പാടില്ല, രാജ്യത്ത് ഇനി ഒരു ഈ വിഷയം ഉന്നയിച്ച് ഒരു കേസും പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. ശ്രദ്ധേയമായ ഒരു വിധിയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അഡാർ ഉത്തരവ്, കോടതി നടപടികൾ പറഞ്ഞിട്ടുള്ളത്, പ്രിയ വാര്യർക്കും സംവിധായകൻ ഒമർ ലുലുവിനും എതിരെ ഹൈദരാബാദിലും മഹാരാഷ്ട്രയിലും രജിസ്റ്റർ ചെയ്ത FIR സ്റ്റേ പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഒരിടത്തും ഈ ഗാനത്തിൻ്റെ പേരിൽ സിനിമയ്ക്കും അതിലെ പ്രവർത്തകർക്കുമെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉൾപേജിൽ കേരളമന്ത്രി ഇന്ന് നൽകിയിട്ടുള്ളത് മുഖ്യവാർത്ത, കേരളത്തിൻ്റെ പ്രവാസി ചിട്ടി പ്രചോദനമായി
ഓൺലൈൻ ലേലത്തിന് കേന്ദ്ര അനുമതി ആയി എന്നതാണ് മുഖ്യ വാർത്താ പേജിലെ. പ്രവാസി ചിട്ടി ഉദ്ഘാടനം അടുത്ത മാസം UAE നടക്കുമെന്നും തിരുവനന്തപുരത്ത് PH സനൽകുമാർ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ട് പേജിലുണ്ട് ശ്രദ്ധേയമായത്. അത് നമുക്കറിയാം, KSRTCയിലെ മുൻ ജീവനക്കാർ 5 മാസമായി പെൻഷന് കാത്തിരിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ തന്നെ മറ്റൊരു പെൻഷൻ പദ്ധതിയിൽ ഒന്നിലധികം തവണ ഒരേ ആൾക്ക് തന്നെ പെൻഷൻ നൽകി തട്ടിപ്പ് നടത്തിയ, കോടികളുടെ തട്ടിപ്പ്, അതായത് ₹1,10,00,000 തട്ടിപ്പ് നടത്തിയ ആ ഒരു സംഭവവും ആണ് ഈ കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടിൽ S പ്രേംലാൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ, അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, 6 ജില്ലകളിലെ തട്ടിപ്പ് 110,000 കോടി എന്നതാണ് അത് പറയുന്നത്. 6 ജില്ലകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഇതോടെ മറ്റ് ജില്ലകളിലെ പരിശോധനയ്ക്ക് തട വീണു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്ഷേമനിധിയിലെ ഒരംഗത്തിന് തന്നെ പല ബാങ്ക് അക്കൗണ്ടുകളിലായി പെൻഷനും ആനുകൂല്യങ്ങളും ഒന്നിലധികം തവണ നൽകിയായിരുന്നു തട്ടിപ്പ്. അതായത് ഇങ്ങനെ അനുവദിച്ച ശേഷം അതിൻ്റെ വിഹിതം ഇടനിലക്കാർ കൈപ്പറ്റുമായിരുന്നു. അതാണ് റിപ്പോർട്ടിൽ അതിൻ്റെ വിശദാംശങ്ങളാണ് ഉള്ളത്. മറ്റൊന്ന് പേജിൽ ഉള്ളത് സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് CPM സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സുജിത്തിൻ്റെ ശ്രദ്ധേയമായ കാർട്ടൂണും പേജിൽ ഉണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. നേതാക്കൾ നിർദ്ദേശിച്ചെന്ന് പ്രതി ആകാശിൻ്റെ മൊഴി, അടിച്ചാൽ പോരാ വെട്ടണം എന്ന മുഖ്യ വാർത്താ വിശദാംശങ്ങളോടെ നമ്മൾ നേരത്തെ കണ്ട വിശദാംശങ്ങൾ തന്നെ. അതിൻ്റെ കൂടെ 4 പേർ കൂടി കസ്റ്റഡിയിൽ ആയി എന്നൊരു സംശയവും മനോരമ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ഷുഹൈബ് വധക്കേസിൽ 4 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതായ സൂചന. പ്രതികൾ ഉപയോഗിച്ച വെള്ള വാഗണാർ കാർ കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ്. മുടക്കോഴി മലയിൽ ഒളിച്ചിരിക്കെ പ്രതികൾക്ക് രാത്രിയിൽ തങ്ങാൻ സ്വന്തം വീട്ടിൽ സൗകര്യം ചെയ്ത മുടക്കോഴി സ്വദേശിയായ CPM നേതാവിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ആകാശിനും റിജിൻ രാജിനുമൊപ്പം ആക്രമി സംഘത്തിലുണ്ടായിരുന്നത് ദീപു എന്ന DYFI പ്രവർത്തകനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടുള്ളത് പോലീസിൽ അവിശ്വാസമെന്ന് CPM റിപ്പോർട്ട്. നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ സംസ്ഥാന നേതൃത്വവും കണ്ണൂർ ജില്ലാ നേതൃത്വവും തമ്മിലുള്ള ഒരു രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം. അത് സംബന്ധിച്ച് പോലീസിൽ അവിശ്വാസമെന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് റിപ്പോർട്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവർത്തനം തീരെ തൃപ്തികരമല്ല, പാർട്ടി അണികളിൽ തന്നെ വരക്കെ അത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് സുജിത് നായരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ഇടത് സർക്കാരിൻ്റെ പോലീസിൽ അവിശ്വാസം പ്രകടിപ്പിച്ചും പ്രവർത്തകർക്ക് പരാതിയുണ്ടെന്ന് വ്യക്തമാക്കിയും CPM സംസ്ഥാന സമ്മേളന റിപ്പോർട്ട്. പോലീസിന് നൽകുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗപ്പെടുത്തുന്നോ എന്ന ആശങ്കയാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല CPI രൂക്ഷമായ വിമർശനവും റിപ്പോർട്ടിലുണ്ട് എന്നാണ് വാർത്തയിൽ സൂചന നൽകുന്നത്. മറ്റൊന്നുള്ളത് KM Mani LDFൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു നീക്കം നടക്കുന്നു അണിയറയിൽ. അതിനെ എതിർത്തുകൊണ്ട് CPM കേന്ദ്ര നേതൃത്വത്തിന്, അതായത് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് യെച്ചൂരിക്ക് തന്നെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കത്തയച്ചു എന്ന വാർത്തയും 1-ാം പേജിലുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ഒരു നീക്കത്തിൻ്റെയും ആവശ്യമില്ല എന്ന് കാട്ടി VS ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തയച്ചു. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന സെമിനാറിലേക്ക് മാണിയെ പാർട്ടി ക്ഷണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് VS ഡൽഹിയിൽ കത്ത് എത്തിച്ചത് എന്നാണ് പറയുന്നത്. മാണിയുടെ അഴിമതിക്കെതിരെ സമരം നടത്തിയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ മാണിയോടുള്ള മൃദു സമീപനം പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കും എന്നാണ് VS കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉൾപേജിലേക്ക് പോകാം. ഉൾപേജിൽ CPM സംസ്ഥാന സമ്മേളന വിശേഷങ്ങൾ തന്നെയാണ് പേജിൽ ഒട്ടും പേജിൻ്റെ മൊത്തം തന്നെ അപഹരിച്ചിരിക്കുന്നത്. അതിൽ ഒരു റിപ്പോർട്ട് പറയുന്നത് VSന് ഇക്കുറി തലോടൽ എന്നതാണ്. അതായത് വിഭാഗീയത ഇക്കുറി വിഷയമാകുന്നില്ല, VSന് ഇക്കുറി തലോടലാണ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ജിതിൻ ജോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെയും പാലക്കാട്ടെയും നേതൃത്വത്തിന് വിമർശനം എന്നിങ്ങനെ ആ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ കണ്ണൂർ കൊലപാതകം വിമർശനത്തിൻ്റെ മൂർച്ചക്കൂട്ടും. അത് സംസ്ഥാന സർക്കാരിന്, അതായത് ഈ സമ്മേളനത്തിൻ്റെ ആ ഒരു ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ നടന്നു വരുന്ന കാലയളവിൽ ആണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം കണ്ണൂരിൽ നടന്നത്. ഇത് പാർട്ടിക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് പോകാം. മാതൃഭൂമിയിൽ പാർട്ടിയോ പോലീസോ എന്ന മുഖ്യ വാർത്ത. വിശ്വാസം പാർട്ടി അന്വേഷണത്തിലെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJയരാജൻ പറഞ്ഞതും, പ്രതികളെ കണ്ടെത്തേണ്ട പണി പാർട്ടി ചെയ്യേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഡമ്മി പ്രതികളെ നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞതായി ആകാശ് തില്ലങ്കേരിയുടെ മൊഴി. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ വിശദാംശങ്ങൾ തന്നെയാണ് അതിലും ഉള്ളത്. ഇനി ഉൾപേജിൽ മാതൃഭൂമി
മാതൃഭൂമിയും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നടന്ന ക്ഷമിക്കണം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലെ അക്രമ സംഭവങ്ങളും മറ്റുമാണ് വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നത്. ഉൾപേജിൽ മാതൃഭൂമി. കണ്ണൂരിൽ സമാധാന യോഗങ്ങൾക്കിടെ പിടഞ്ഞു തീർന്നത് 10 ജീവൻ എന്നാണ് ഒരു റിപ്പോർട്ട്. അതിൽ പറയുന്നത് ഈ സമാധാനം ഉറപ്പാക്കാനായി ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന 218 യോഗങ്ങളാണ്. അതിൽ 2 യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. ജില്ലാതല യോഗം 6 നടന്നു. താലൂക്ക് തലത്തിൽ 4 യോഗങ്ങൾ, പ്രാദേശിക യോഗങ്ങൾ 206 നടന്നു. എന്നാൽ അതുകൊണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ വിജയമായിട്ടില്ല. കാരണം എല്ലാ പാർട്ടികളും ഒരുപോലെ തന്നെ സഹകരിച്ചാൽ മാത്രമേ ഇക്കാര്യം അർത്ഥവത്തായി നടപ്പാക്കാൻ സാധിക്കൂ. അത് കത്തിത്തുമ്പിലെ അസമാധാനം എന്ന മറ്റൊരു റിപ്പോർട്ടിലും അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 3 വർഷത്തിനിടെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മരിച്ചവർ BJP-ക്കാർ 6, CPM-3, കോൺഗ്രസ്-1. അതിൽ പറയുന്നത് 2017 ഡിസംബർ 27 കണ്ണൂരിൽ നടന്ന യോഗം അവസാനിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പയ്യന്നൂരിലും പാനൂരിലും അക്രമം നടന്നു. അങ്ങനെ വരുമ്പോൾ ഈ സമാധാന പരിശ്രമങ്ങൾക്ക് എന്ത് അർത്ഥമെന്നാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. സമാധാന യോഗത്തിൽ സംഭവിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്താനാണ് രാഷ്ട്രീയ കക്ഷികൾ സമയം ചെലവഴിക്കാറ്. അണികളെയും പ്രാദേശിക നേതൃത്വത്തെയും നിലക്കി നിർത്താൻ പാർട്ടികൾക്കാവുന്നില്ല. സമാധാന യോഗത്തിൽ ഒരു പാർട്ടിയും തെറ്റ് ഏറ്റുപറയുകയോ തങ്ങൾ ഇനി ആദ്യം ആയുധമെടുക്കില്ല എന്ന് പറയുകയോ ചെയ്യാറില്ല. ഓരോ യോഗത്തിലും ആയുധങ്ങളുടെ റെയ്ഡിനെക്കുറിച്ച് പറയുമെങ്കിലും അത്തരം റെയ്ഡൊന്നും നടക്കാറില്ല. അതാണ് ഇടയ്ക്കിടെ ആയുധ ശേഖരം കണ്ടെത്തിയെന്ന വാർത്തകളും നമുക്ക് അവിടെ നിന്ന് വായിക്കേണ്ടി വരുന്നത്.